ഇത്രയും കാപ്പി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് അവർ ഞാൻ കൊള്ളാം. കാപ്പി പോലും തന്നില്ല ഗൈസ്, കാപ്പി പോലും തന്നില്ല. നല്ല മണമാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. എസ് ആർ പെറ്റൽസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ എക്സ്പോയുടെ മൂന്നാമത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യുവാണ്. ഞങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് അടുത്ത പവലിയൻസിന്റെ കാഴ്ചയിലേക്ക് പോകാം. വെള്ളം പിടിക്കാൻ പോയിട്ട് വരുന്നുണ്ട്, കിട്ടിയോ? അങ്ങനെ ഈ വീഡിയോയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ഓപ്പർച്യൂണിറ്റി പവലിയനിലോട്ടാണ്. എക്സ്പോയ്ക്ക് മൂന്ന് മെയിൻ പവലിയൻ ഉണ്ട്, മൂന്ന് മെയിൻ ഗേറ്റിലായിട്ട് മൂന്ന് മെയിൻ പവലിയൻ. അത് ഓപ്പർച്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഓപ്പർച്യൂണിറ്റി മിഷൻ പോസിബിൾ പവലിയനിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ഏതോ ഒരു രാജ്യക്കാരുടെ ഒരു നൃത്തമൊക്കെ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ. മിഷൻ പോസിബിൾ പവലിയൻ. എന്നാണ് ഇവിടെ എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. Our goal is to allow opportunities for all Indian youths like to have some beauty. There is much to be done if we want to make it a safer and more prosperous place for everyone. We need to. ഓപ്പർച്യൂണിറ്റി പവലിയനിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന വലിയ കാഴ്ചകളൊന്നും ഇല്ല. അത് യു എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു പവലിയനാണ്. പല രാജ്യങ്ങളിലും യു എൻ മുൻകൈ എടുത്ത് നടത്താൻ പോകുന്ന പല കാര്യങ്ങളുടെയും അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു പവലിയനാണ് മിഷൻ പോസിബിൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പവലിയൻ. എന്നാൽ പിന്നെ ഒന്നും നോക്കുന്നില്ല, നേരെ ന്യൂസിലാൻഡിലോട്ട് അങ്ങ് കയറാം, അതായിരിക്കും നല്ലത്. മുമ്പേ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ അടുത്ത് വരെ വന്നിട്ട് പോയതായിരുന്നു. ചെറിയൊരു ക്യൂ ഉണ്ട്, എന്നാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡ് പവലിയനിലോട്ട് എൻ്റർ ആകുകയാണ്. ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് നമ്മുടെ ചലനത്തിനനുസരിച്ച് ആ രണ്ട് സ്ക്രീനിലും ഇങ്ങനെ വേവ് പോലെ പല സംഭവങ്ങളും ഇങ്ങനെ മാറി മറി നല്ല രസമാണത്. ഉദ്ദേശമല്ലോ കേട്ടോ, ന്യൂസിലാൻഡ് കൊള്ളാം കേട്ടോ. ഉള്ള വെള്ളത്തിൻ്റെ കളികളാണ്, താഴെ വെള്ളം, മേളിൽ വെള്ളം. ഈ വെള്ളം മഴയൊക്കെ ഉള്ളായിരുന്നു, ന്യൂസിലാൻഡ് തീർന്നു. ഞങ്ങൾ ഇറ്റലി കയറാൻ വേണ്ടി വന്നതാണ്. ഇറ്റലി കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇറ്റലിയിൽ ഭയങ്കര തിരക്ക്. എന്നാൽ പിന്നെ തൊട്ടടുത്തുള്ള ഇസ്രായേലിൽ കയറാൻ നിർത്തി. ഇന്ത്യയുടെയും ഇറ്റലിയുടെയും തൊട്ട് നടുക്കാണ് ഇരിക്കുന്നത്. ഏത്? നമ്മുടെ ഇസ്രായേൽ. ഇസ്രായേൽ ഒരു ഓപ്പൺ ഹാൾ പോലത്തെ ഒരു പവലിയനാണ്. ഏതായാലും കയറി നോക്കാം. ഇതല്ലാതെ ഇസ്രായേൽ പവലിയൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വലിയൊരു ഹാളും അവിടെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ അത് അറിയത്തില്ലായിരുന്നു, ഞങ്ങളവിടെ കയറിയില്ല. ഏതായാലും കയറുമ്പോഴേ ഇസ്രായേലിൽ നിന്ന് സീലടിച്ചു തരുന്നുണ്ട്.
ബൈനോക്കുലർ പോലത്തെ സാധനം ഇരിപ്പുണ്ട്. എന്നാ നോക്കട്ടെ സംഭവം. ഇത് ഇസ്രായേൽ പവലിയൻ ആണ്. ഇസ്രായേലിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഒരു താഴെ നിന്നൊരു ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഇവിടെ കയറിയപ്പോൾ പാസ്പോർട്ടിൽ സീൽ വെച്ചിരുന്നു, അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ചാരി മേളിലോട്ട് പോലും കയറി വന്നില്ല, ചാരി ഇതേ പകുതിക്ക് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇനി ഒരു വെറൈറ്റി പവലിയനിൽ, ഞങ്ങൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു പവലിയനായിരുന്നു ഓസ്ട്രിയ. ഓസ്ട്രിയ പവലിയനിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ല. ഓസ്ട്രിയൻ പവലിയനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പവലിയനാണ്. അതിൽ പഴയകാല മനുഷ്യരുടെ പല അടയാളങ്ങളും പല രൂപങ്ങളും അവരുപയോഗിച്ചിരുന്ന പല ഭാഷകളും ഒക്കെ അതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ആ പവലിയനകത്ത്. പിന്നെ ഇതിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ വിഷൻ, ഹിയറിങ്, ടച്ച്, സ്മെല്ല്, ഇങ്ങനെ കുറേ സെൻസറിങ്ങിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. നല്ലൊരു മണമില്ലേ ഇത്? മറ്റേ സ്മെൽ സെൻസിങ്ങിൻ്റെ കൊളംബിയയിലോട്ട് കയറാൻ പോണം. കൊളംബിയ കൊളംബിയാണ് ഈ ബാക്കിൽ കാണുന്നത്. അവിടെ നിന്നാണ് ഈ മറ്റേ ലേസർ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് കൊളംബിയയിലും കൂടെ ഒന്ന് കയറിട്ട് വരാം. നമ്മൾ കൊളംബിയൻ പവലിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും മലമ്പുഴയിലെ യക്ഷയെ പോലത്തെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഗ്രീനറി ഉള്ളൊരു പവലിയനാണ് കൊളംബിയൻ പവലിയൻ. ഈ കൊളംബിയയുടെ പവലിയൻ്റെ മുൻവശമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ പറമ്പിൻ്റെ പറമ്പൊക്കെ നോക്കുന്ന പോലെ കുറേ ആര്യവേപ്പും കുറേ ചെടികളും കാര്യങ്ങളും. ആര് നടന്ന് മടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു. Welcome. So, let's wait for the rest of the group. Okay guys, welcome to the Colombia Pavilion. I'm going to show you, this is, as you can see, Colombia is looking in South America. ഏത് പവലിയനിൽ പോയാലും അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കാണും കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ആ രാജ്യത്തെക്കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചും ഒക്കെ. കൊളംബിയ പവലിയനൊരു മൂന്നാല് ഫ്ലോറുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ അവിടെ കുറേ ചെയറൊക്കെ സൈഡിൽ നിരത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അത് ഞാൻ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ ഒരാളെ കൂട്ടിക്കൊണ്ട് പോകും, അടുത്ത അവരുടെ വിവരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. എല്ലാരും ഒരു കമ്പിക്കൂടിനകത്ത് കേട്ടിട്ടുണ്ട്, എന്നാത്തിനാന്ന് അറിയത്തില്ല. ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് കൊളംബിയൻ പവലിയൻ.
കൊളംബിയൻ പവലിയനിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോണ്ടല്ലോ വല്ലാത്ത ജാതി കോഫിയുടെ മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളി പൊളി മണം. എന്നാൽ ഇവർ ഒരു ഗ്ലാസ് കോഫി നമുക്ക് ഫ്രീ ആയിട്ട് തരുമോ? അതുമില്ല. അങ്ങനെ കാപ്പിയുടെ മണം അടിച്ച് ഞങ്ങൾ കൊളംബിയൻ പവലിയനിൽ ഇറങ്ങി. ഇത്രയും കാപ്പി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് അവർ ഞാൻ കൊള്ളാം. കാപ്പി പോലും തന്നില്ല ഗൈസ്, കാപ്പി പോലും തന്നില്ല. ദീർഘംസൊക്കെയാണ് ഒരു കോഫിക്ക്. പിന്നെ അങ്ങനെ നമ്മൾ കുടിക്കും. ഇന്നത്തെ ഷോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നോർവേ പവലിയനും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഏതായാലും എൻ്റെ വാതിൽക്ക് കുറച്ച് നേരം നിന്നു. ഇവിടെ ഒരു പ്ലാസ്റ്റിക് വിഴുങ്ങിയ മീനിൻ്റെ രൂപം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ വെള്ളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ് തോന്നുന്നു, കടലും വെള്ളമൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ നോർവേ പവലിയനിലോട്ട് എൻട്രി കിട്ടിയിരിക്കുകയാണ്. എവിടെയിരുന്നു ആദ്യമായിട്ടോ ഒരു പവലിനി കയറിയിട്ട് നമ്മളെ പിടിച്ച് ഇരുത്തുന്ന ഇതുപോലെ കസേരയൊക്കെ തന്ന അങ്ങോട്ട്? അത് മറ്റേ തിയേറ്ററിലല്ലേ? അങ്ങനെ 20 മിനിറ്റത്തെ കൊലപാതകം, ഇരുട്ടി കൊലപാതകം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എക്സ്പോയുടെ 3-ാം ദിവസം ഞങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനം നോർവേ കയറി ഒരു 20 മിനിറ്റ് ഞങ്ങൾ ഇരുത്തിക്ക് വന്ന അവർ. ഓഷ്യൻ ടെക്നോളജി നമുക്കതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും കയറി കണ്ടു, സീലൊക്കെ കിട്ടിയിട്ടുണ്ട്, പാസ്പോർട്ട് സീല് മേടിച്ചു. അപ്പം വീണ്ടും ഞങ്ങൾ ഒരു വട്ടം കൂടെ എക്സ്പോയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വരുവാണെങ്കിൽ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണിക്കുന്നതായി. അതെ. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ എക്സ്പോയുടെ പാസ്പോർട്ട് ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒന്നൊക്കെ മേടിക്കുന്ന കാണിച്ചുള്ളൂ. ഏകദേശം ഞങ്ങൾക്കിപ്പോൾ ഒരു 10-40 പവലിയൻസിൻ്റെയോളം സ്റ്റാമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ പിന്നെ പറയാം. ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.